السلام عليكم ورحمة الله تعالى وبركاته، مرحبا بكم مرة أخرى إلى أكاديمية إمتيز، وإن شاء الله كلكم بخير وعلومكم وأخباركم كلها طيبة. معاكم المدرب عبدو والشيخ عبدالصمد المدير الكبير، وإن شاء الله نبدأ معاكم الفيديو الجديد. Speak Arabic with MTs episode 6 ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് അദ്ദേഹം ആണോ, അവൻ നിന്റെ ഫ്രണ്ട് ആണോ, അവൻ നിന്റെ റിലേറ്റീവ് ആണോ, അവൻ ദുബായിലാണോ ജോലി ചെയ്യുന്നത്, അദ്ദേഹം ഇന്ന് ഫ്രീ ആണോ, അദ്ദേഹം അവിടെ ഓഫീസിലുണ്ടോ. ഈ ഒരു പാറ്റേൺ, ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എപ്പിസോഡ് 5 നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. എപ്പിസോഡ് 5 കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുഴുവനായിട്ടും ആ വീഡിയോ കാണാം, അതിനുശേഷം 6 കടക്കുക. ഓക്കെ, സോ അതിന് മുമ്പായിട്ടൊരു കാര്യം മുൻപ് സൂചിപ്പിച്ചത് തന്നെയാണ്, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ തീർച്ചയായിട്ടും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ അതുപോലെ ലൈവ് ട്രെയിനിങ് സെഷനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 6 ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് അറബി ഭാഷ സംസാരിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് എംടിസ് അക്കാഡമിയിലൂടെ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ നിങ്ങളെല്ലാവരും താല്പര്യമുള്ള ആളുകളൊക്കെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, കോഴ്സിനെ പറ്റി അറിയുക, താല്പര്യമുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, നമ്മൾ പഠിച്ചത് അദ്ദേഹം ആകുന്നു, അദ്ദേഹം അല്ല. യെസ്, ഒരു തവണ കൂടെ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അദ്ദേഹം ജെയ്സൺ ആണ്. ഹുവ ജെയ്സൺ. അദ്ദേഹം അബ്ദുറഹീം അല്ല. ഹുവ മു അബ്ദുറഹീം. അദ്ദേഹം എന്റെ ഫ്രണ്ട് ആണ്. ഹുവ സദീഖി. അദ്ദേഹം എന്റെ ഫ്രണ്ട് ഒന്നും അല്ല. ഹുവ മു സദീഖി. അദ്ദേഹം രാമനാട്ടുകരയിൽ നിന്നാണ് വരുന്നത്. ഹുവ മിൻ രാമനാട്ടുകര. ഓക്കെ, അദ്ദേഹം മലപ്പുറത്ത് നിന്നല്ല. ഹുവ മു മിൻ മലപ്പുറം. അദ്ദേഹം ഒരു അക്കൗണ്ടന്റ് ആണ്. ഹുവ മുഹാസിബ്. അദ്ദേഹം എഞ്ചിനീയർ അല്ല. ഹുവ മു മുഹന്ദിസ്. അദ്ദേഹം ദുബായിലാണ് ജോലി ചെയ്യുന്നത്. ഹുവ യശ്തഗൽ ഫി ദുബായ്. അവൻ റാസൽ ഖൈമയിൽ അല്ല താമസിക്കുന്നത്. ഹുവ മു സാകിൻ ഫി റാസൽ ഖൈമ. ഇനി നിങ്ങൾക്കും ഈസിയായി വാട്സാപ്പിലൂടെ ഇംഗ്ലീഷ്, ഹിന്ദി, അറബിക് എന്നിവ പഠിക്കാം. എംടിസ് അക്കാഡമി ഗവർണറിൽ നിന്നും ബെസ്റ്റ് ഓൺലൈൻ അക്കാഡമി അവാർഡ് ലഭിച്ച കേരളത്തിലെ ഏക സ്ഥാപനം. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് എംടിസ് അക്കാഡമി. അവനാണോ എന്ന് ചോദിക്കാൻ, ഫോർ എക്സാമ്പിൾ, അവൻ മലയാളിയാണോ, എങ്ങനെ അറബിയിൽ ചോദിക്കാം? ഹൽ ഹുവ മലൈബാരി. എങ്ങനെ പറയാം? ഹൽ ഹുവ മലൈബാരി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ റിട്ടേണിൽ തയ്യാറാക്കുമ്പോഴാണ് ഈ ഹല്ലിന്റെ ആവശ്യം വരുന്നത്. ഹൽ ഹുവ മലബാരി എന്നാണ് ശരിക്ക് ഒരു സെന്റൻസ് ക്വസ്റ്റ്യൻ ആക്കി എഴുതാൻ അല്ലെങ്കിൽ പറയാനൊക്കെ ഉപയോഗിക്കുക. പക്ഷേ സംസാര ശൈലിയിൽ ഹല്ല് ഉപയോഗിക്കുന്നേ ഇല്ല. അറബികൾ ഓടിപ്പോകും. ആ, കേൾക്കേയില്ല, അങ്ങനെ പറയുന്നത് കേൾക്കേയില്ല, അങ്ങനെ പറയില്ല. തീരെ അറിയാത്ത ആളുകളാണ് അങ്ങനെ പറയുക. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ അത്യാവശ്യമൊക്കെ പഠിച്ചില്ലേ, ഇപ്പൊ എപ്പിസോഡ് 6 എത്തിയിട്ടുണ്ട്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ പോസിറ്റീവും നെഗറ്റീവും ക്വസ്റ്റ്യൻ ഒക്കെ പഠിച്ചു. ഇനി നമുക്ക് ഒരു പ്രോ ലെവലിൽ, അത്യാവശ്യം കുഴപ്പമില്ല, പിടിച്ചിട്ടുള്ള രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക്, അവൻ മലബാരിയാണ്, ഹുവ മലബാരി. ഓക്കെ, അവരൊന്ന് ഫ്രീയാണ്, ഹുവ ഫാളി അല്ലയോ. ഈ ഒരു സെന്റൻസിന് ശരിക്ക് ട്യൂണൊന്ന് മാറ്റി പിടിച്ചാൽ ക്വസ്റ്റ്യൻ ആക്കി മാറ്റാൻ പറ്റില്ല. ഓക്കെ, ശരിക്ക് റിട്ടേൺ ലാംഗ്വേജിൽ ഹൽ ഹുവ മലബാരി എന്നാണ് പറയുക. എങ്ങനെ പറയാം? ഹൽ ഹുവ മലബാരി. പക്ഷെ സ്പീക്കിങ്ങിൽ, നമുക്ക് സ്പോക്കൺ അറബിക്കിൽ ഹൽ ഉപയോഗിക്കുന്നില്ല. അതിനെന്താണ്? ട്യൂണൊന്ന് ചേഞ്ച് ചെയ്താൽ മതി. അവൻ മലയാളിയാണ്, ഹുവ മലബാരി. അവൻ മലയാളിയാണോ? ഹുവ മലബാരി. പ്രത്യേകം ശ്രദ്ധിക്കും, നമ്മൾ ആ ഒരു ട്യൂണ്, എക്സ്പ്രഷൻസ് ഒക്കെയാണ് ഇത് ക്വസ്റ്റ്യൻ ആക്കി മാറ്റുന്നത്. സാധാരണ അറബ്സ് ഒക്കെ സംസാരിക്കുമ്പോൾ ഭയങ്കര സ്പീഡായിരിക്കും, പ്ലസ് നല്ല ആക്ഷൻസ് ഉണ്ടായിരിക്കും. ഈ ആക്ഷനും സ്പീഡും ട്യൂണും ഒക്കെയാണ് സത്യത്തിൽ ആ ഒരു ഭാഷയുടെ ഒരു ഭംഗി. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ അവൻ മലയാളിയാണോ? ഹുവ മലബാരി. ഹുവ മലബാരി. അവൻ ഇന്ത്യയിൽ നിന്നാണോ? ഹുവ മിനൽ ഹിന്ദ്. ഹുവ മിനൽ ഹിന്ദ്. അദ്ദേഹം സൗദിയിൽ നിന്നാണോ? ഹുവ മിനൽ സൗദിയ. ഹുവ മിനൽ സൗദിയ. അല്ലെങ്കിൽ അദ്ദേഹം സൗദി ആണോ എന്ന് എങ്ങനെയൊക്കെ? ഹുവ സൗദി. ഹുവ സൗദി. ശ്രദ്ധിച്ചോ നിങ്ങൾ, ആ ട്യൂണാണ്, ട്യൂൺ പ്ലസ് നമ്മുടെ ആ ഫേഷ്യൽ എക്സ്പ്രഷൻ. അപ്പൊ അതിൽ ശ്രദ്ധിക്കുക കേട്ടോ, നോക്കാം, വളരെ ഈസിയാണ്. നമുക്ക് നോക്കാം വൺസ് അഗൈൻ. അദ്ദേഹം മലയാളിയാണോ? ഹുവ മലബാരി. ഹുവ മലബാരി. അതെ, അയാൾ മലയാളിയാണ്. നഅം ഹുവ മലബാരി. അല്ല, അയാൾ മലയാളി ഒന്നും അല്ല. ലാ ലാ, ഹുവ മു മലബാരി. ഹുവ മു മലബാരി. ശ്രദ്ധിച്ചോ, ആ ഒരു ട്യൂണാണ്, അത് ശ്രദ്ധിക്കുക, നോക്കാം. അദ്ദേഹം ഇന്ത്യയിൽ നിന്നാണോ? ഹുവ മിനൽ ഹിന്ദ്. ഹുവ മിനൽ ഹിന്ദ്. എങ്ങനെ പറയാം?
ഹുവ മിനൽ ഹിന്ദ്. അതെ, അദ്ദേഹം ഇന്ത്യയിൽ നിന്നാണ്. നഅം ഹുവ മിനൽ ഹിന്ദ്. നഅം ഹുവ മിനൽ ഹിന്ദ്. നഅം, യെസ്, അതെ, ആ ഒരു മീനിങ്. നഅം ഹുവ മിനൽ ഹിന്ദ്. അല്ല, അദ്ദേഹം ഇന്ത്യയിൽ നിന്നല്ല. ലാ ലാ, ഹുവ മൂ മിനൽ ഹിന്ദ്. അദ്ദേഹം പാകിസ്ഥാനാണ്. ഹുവ മിൻ പാകിസ്ഥാൻ. لا هو مو من الهند هو من باكستان ادهغم انجينير ആണ് هو مهندس هو مهندس അതെ ادهغم ഒരു എഞ്ചിനീയർ ആണ് نعم هو مهندس نعم هو مهندس ادهغم ഒരു സിവിൽ എഞ്ചിനീയർ അല്ല لا هو مو مهندس مدني هو مو مهندس مدني اوكي ادهغم ദുബായിൽ ആണ് ജോലി ചെയ്യുന്നത് هو يشتغل في دبي هو يشتغل في دبي അല്ലെങ്കിൽ അവിടെ ഒരു എസ്റ്റാൾ ഫി ദുബായ് എന്ന് ചോദിച്ചാൽ കറക്റ്റ് ആണ്. ഹുവ എസ്റ്റാൾ ഫി ദുബായ്? ഔ എസ്റ്റാൾ ഫി ദുബായ്? അതെ, അദ്ദേഹം ദുബായിലാണ് ജോലി ചെയ്യുന്നത്. നഅം എസ്റ്റാൾ ഫി ദുബായ്. ഹുവ എസ്റ്റാൾ ഫി ദുബായ്? എസ്റ്റാൾ ഫി ദുബായ്. അല്ല അല്ല, അദ്ദേഹം റാസൽ ഖൈമില വർക്ക് ചെയ്യുന്നു. ലാ ലാ, ഹുവ മാ എസ്റ്റാൾ ഫി ദുബായ്, എസ്റ്റാൾ ഫി റാസൽ ഖൈമ. ഹുവ എസ്റ്റാൾ ഫി റാസൽ ഖൈമ. ഓക്കേ, ദെൻ അവൻ നിന്റെ കൂടെയാണോ താമസിക്കുന്നത്? ഹുവ യസ്കുൻ മഅക്. ഹുവ യസ്കുൻ മഅക്. കൂടെ എന്ന് പറയാൻ മഅ എന്നാണ് പറയാ. മഅ, എന്റെ കൂടെ. മഅയി, ഇങ്ങനെ പറയാം. മഅയി, ഓക്കെ. എന്റെ ബ്രദറിന്റെ കൂടെ എന്ന് എങ്ങനെ പറയാം? മഅ അഖി, അല്ലെങ്കിൽ മഅ അഖൂയ. എന്റെ ഫാദറിന്റെ കൂടെ എന്ന് എങ്ങനെ പറയാം? മഅ അബി, മഅ അബൂയ, മഅ ബാബ, അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, ഞങ്ങളെ കൂടെ എന്ന് എങ്ങനെ പറയാം? മഅയി, മഅനാ, മഅനാ, മഅനാ. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം, അവൻ നിന്റെ കൂടെയാണോ താമസിക്കുന്നത്? ഹുവ യസ്കുൻ മഅക്. ഹുവ യസ്കുൻ മഅക്. മഅ, കൂടെ. മഅക്, നിന്റെ കൂടെ. ഹുവ യസ്കുൻ മഅക്. അതെ, അവൻ എന്റെ കൂടെ താമസിക്കുന്നു. നഅം യസ്കുൻ മഅി. അല്ല അല്ല, അവൻ എന്റെ കൂടെ അല്ല താമസിക്കുന്നു. ലാ ലാ, മാ യസ്കുൻ മഅി, മാ യസ്കുൻ മഅി. അവൻ എന്റെ ബ്രദറിന്റെ കൂടെ താമസിക്കുന്നു. ഹുവ യസ്കുൻ മഅ അഖൂയ, യസ്കുൻ മഅ അഖി. ഓക്കെ, യസ്കുൻ മഅ അഖി. അദ്ദേഹം ഇന്ന് ഫ്രീ ആണോ? ഹുവ ഫാദി ലിയോം. ഹുവ ഫാദി ലിയോം. അതെ, അവൻ ഇന്ന് ഫ്രീ ആണ്. نعم هو فاضي اليوم هو شويه فاضي اليوم قرتش فريان اوكي شويه شويه انا قلت قرتش قرتش شويه شويه ما اريد انا ما علم شويه شويه قرتش قرتش كان كاري اوكي ذن الا اون ان بين فري الا لا لا هو مو فاضي اليوم هو مو فاضي اليوم ادهكم نيغلا برادر انا هو اخوك هو اخوك هو اخوك ادي ادهكم انده برادر انا نعم هو اخويا نعم هو اخويا الا ادهكم انده برادر الا لا لا هو مو اخويا لا هو مو اخويا ادهكم نينده مانجر انا هو مديرك هو مديرك هو مديرك ادي ادهكم انده مدير انا نعم هو مديري الا لا ادهكم انده مانجر لا لا هو مو مديري هو مو مديري اوكي ذن ادهكم نينده سخرت انا هو صديقك ادي اون انده سخرت انا نعم هو صديقي صديقي المفضل അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അല്ല, അദ്ദേഹം എന്റെ ഫ്രണ്ട് അല്ല. ലാ ലാ, ഹുവ മൂ സദീഖി. ഹുവ മൂ സദീഖി. അവൻ ഇന്ന് ലീവ് ആണോ? ഹുവ ഇജാസ ലിയോം. അതെ, അദ്ദേഹം ഇന്ന് ലീവ് ആണ്. നഅം ഹുവ ഇജാസ ലിയോം. അല്ല അല്ല, അദ്ദേഹം ഇന്ന് ലീവ് ഒന്നല്ല. ലാ ലാ, ഹുവ മൂ ഇജാസ ലിയോം. അവൻ ഇപ്പോ ഡ്യൂട്ടിയിലാണോ? ഹുവ ഫി ദവാം അൽ ഹീൻ. ഹുവ ഫി ദവാം അൽ ഹീൻ. അയ്വ, ഹുവ ഫി ദവാം അൽ ഹീൻ. നഅം ഹുവ ഫി ദവാം അൽ ഹീൻ. അയ്വ, ഹുവ ഫി ദവാം അൽ ഹീൻ. ലാ ലാ ലാ, ഹുവ മൂ ഫി ദവാം. لا لا مو هو مو في الدوام الحين اوكي അങ്ങനെക്ക് പറയാം. ഓക്കേ, സോ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചു. അതിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺസ് ആണ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. السلام عليكم. لقيت عندك سماعات حق التليفون. Which is the best quality earphone available here? ഇത് കണ്ടില്ലേ, അറബ് നാട്ടിൽ ജോലി ചെയ്യുന്ന മുഴുവൻ മലയാളികൾ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് നല്ല രീതിയിൽ അറബി സംസാരിക്കാൻ പറ്റാത്തത്. അതിനൊരു ശാശ്വത പരിഹാരമാണ് എംടീസ് അക്കാഡമി നിങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നത്. ദിവസവും ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ചെലവഴിക്കാമെങ്കിൽ 100% ഫ്ലുവൻ്റ് ആയിട്ട് നിങ്ങൾക്കും അറബി സംസാരിക്കാം. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ നമ്മുടെ ഒരു സിസ്റ്ററിനെ പറ്റിയിട്ട് ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ അനിയത്തി അല്ലെങ്കിൽ വൈഫിനെ പറ്റിയിട്ട് എങ്ങനെയാണ് പറയാറുള്ളതാണ്. ഓക്കെ, സോ ഇതൊരു ബൈ ഹാർട്ട് സ്റ്റഡി സിസ്റ്റം അല്ല കേട്ടോ. എംടീസ് അക്കാഡമിയുടെ ലാംഗ്വേജ് ട്രെയിനിങ് അത് ഇംഗ്ലീഷ് ആയാലും അറബിക് ആയാലും ഹിന്ദി ആയാലും ഇതൊരു ഒരു കോൺക്രീറ്റ് മൊഡ്യൂൾ ബൈ ഹാർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ലേ അല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ
ഏതൊരു സാധാരണക്കാരനും വളരെ ഈസി ആയിട്ട് അറബിക്കും ഇംഗ്ലീഷും ഹിന്ദിയും സിമ്പിളായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന രൂപത്തിൽ, ഓരോരുത്തർക്കും അവനവൻ്റെ രീതിയിൽ ഡെവലപ്പ് ചെയ്യാവുന്ന രൂപത്തിൽ, കൺസ്ട്രക്ട് ചെയ്യാവുന്ന രൂപത്തിലാണ് ഇതിൻ്റെ മൊഡ്യൂൾസും ട്രെയിനിങ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഓരോ ദിവസവും വ്യക്തമായ മൊഡ്യൂൾസുകൾ ഞങ്ങൾ ലൈവായിട്ട് ഓരോ സ്റ്റുഡൻസിനും തലേന്ന് ദിവസം അയച്ചു കൊടുക്കും. ആ മൊഡ്യൂൾസുകൾ കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം നെക്സ്റ്റ് ഡേയിൽ ലൈവായിട്ട് ട്രെയിനറുടെ കൂടെ, എക്സ്പേർട്ടായിട്ടുള്ള ട്രെയിനേഴ്സിൻ്റെ കൂടെ സംസാരിച്ച് എക്സ്പീരിയൻസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അങ്ങോട്ട് ഇൻഫർമേഷൻ കിട്ടുക, കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾക്കത് എക്സ്പ്രസ് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. ഓക്കെ, സോ നമ്മൾ ലാംഗ്വേജ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്സുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മളത് കറക്റ്റ് ചെയ്ത് പറയുമ്പോൾ ഡെഫിനറ്റ്ലി വി ക്യാൻ സ്പീക്ക് എനി ലാംഗ്വേജ്. ഓക്കെ, സോ അറബി ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, എംടിസ് അക്കാഡമി നിങ്ങളെ കൂടെ ഉണ്ട്. ലൈവ് ട്രെയിനിങ് സെഷനിൽ പങ്കെടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ഓരോ ദിവസത്തെ ക്ലാസ്സും മനസ്സിലാക്കിയതിന് ശേഷം ട്രെയിനറുടെ കൂടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. മൂന്ന് പാറ്റേൺസ് ആണ്, ബേസിക്, ഇൻ്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ്. ഈ മൂന്ന് രീതിയിലൂടെയുള്ള വ്യക്തമായ ട്രെയിനിങ്ങിലൂടെ ഏതൊരു സാധാരണക്കാരനും അടിപൊളിയായിട്ട് ഈ ഭാഷ സംസാരിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് എത്താൻ കഴിയും. സോ നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ ഭാഷ, അറബിക്ക്, ഇംഗ്ലീഷ്, ഹിന്ദി പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ഡീറ്റെയിൽസ് അറിയുക. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ നമ്മുടെ ഒരു സിസ്റ്ററിനെ പറ്റി അല്ലെങ്കിൽ വൈഫിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നിർബന്ധമായിട്ടും മറക്കാതെ നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്യുക. അതോടൊപ്പം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ ഇന്നത്തെ ആക്ടിവിറ്റി നമുക്ക് സിമ്പിളായിട്ട് ഒരു അഞ്ച് സെൻറ്റൻസ് അല്ലേ, അഞ്ച് സെൻറ്റൻസ് ഇതുവരെ പഠിച്ച അഞ്ച് സെൻറ്റൻസ് നിങ്ങളൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ പറ്റിയിട്ട് ഒരു അഞ്ച് സെൻറ്റൻസ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓരോ ദിവസത്തെ ക്ലാസ്സിലും വീഡിയോയിലും മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളൊരു ഹോംവർക്കായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും. അതോടൊപ്പം ഒരു അടിപൊളി സർപ്രൈസ് ഗിഫ്റ്റും നിങ്ങൾക്ക് ലഭിക്കും. സോ നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ടിനെ പറ്റി, അവൻ എൻ്റെ ഫ്രണ്ടാണ്, അവൻ ഇന്ന സ്ഥലത്ത് നിന്നാണ്, അവൻക്ക് ഇന്നതാണ് ജോലി, അവൻ ഇന്ന രാജ്യത്താണ് ജോലി ചെയ്യുന്നത്, അവന് ഇപ്പോൾ ഫ്രീ ആണ്. ഈ ഒരു അഞ്ച് സെൻറ്റൻസ് നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ പറ്റി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം നിങ്ങൾ എന്താ ചെയ്യുക, റിപ്പീറ്റഡ് ആയിട്ട് വീഡിയോ വാച്ച് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. നാസലാം.